പാലക്കാട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി മറിഞ്ഞ് 4 പെൺകുട്ടികൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് നിന്ന് സിമെന്റ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികൾക്ക് മേൽ മറിഞ്ഞത്. കരിമ്പ ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, ഷെറിൻ, റിദ ഫാത്തിമ, നിതാസ് ഫാത്തിമ, ആയിഷ എന്നിവരാണ് മരിച്ചത്. മറ്റൊരു ലോറി വന്ന് ഇടിച്ചതാണ് സിമെന്റ് ലോറി മറിയാൻ കാരണം. സിമെന്റ് ലോഡുമായി കുട്ടികൾക്ക് മേൽ മറിഞ്ഞു വീണ ലോറി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഉയർത്താനായത്. സിമെന്റ് ലോറിയിൽ ഇടിച്ച ലോറി ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടമായത്, ഒരു ലോറി മറിഞ്ഞിട്ട് 4 മക്കൾ, അതും 8-ാം ക്ലാസ് പഠിക്കുന്ന, അതും നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് റോഡരികിലേക്ക് കൂടി വരുന്ന മക്കളാണ്. കാരണം ഇന്നത്തെ ഈ ഒരു വാഹനവും ഈ റോഡും കൊണ്ട് റോഡ് മുറിച്ച് കടക്കാൻ വരെ അത്രയും പ്രയാസമാണ് മക്കൾക്ക്. ഒന്നാമത് വെച്ചാൽ ഒരു റോഡുമ്മൽ നമ്മൾ സീബ്ര ലൈനിൽ കയറി നിന്നാൽ വരെ ഒരു ഡ്രൈവർമാരും നിർത്തി തരില്ല. അവർക്കിപ്പം മനുഷ്യജീവനൊന്നും വിലയില്ലാത്ത കാലമാണ്. അപ്പം ഇതിൽ സിമെൻ്റ് ലോറിയുടെ ബാക്കിൽ മറ്റൊരു ലോറി കൊണ്ടിടിച്ചപ്പോൾ ബ്രേക്ക് പോയി എന്നാണ് പറയുന്നത്. അതിൽ അത്ഭുതകരമായിട്ട് ഒരു കുട്ടി രക്ഷപ്പെട്ടു. ഇത് 8-ാം ക്ലാസ് പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ, ഒരേ ക്ലാസ് പഠിക്കുന്ന 3 വിദ്യാർത്ഥികളും മറ്റൊരു ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും, 4 കുട്ടികളും ചെറുപ്പം മുതലേ കൂട്ടുകാരായി, അവർ 4 ആളും ഒരേപോലെ മണ്ണിലേക്ക് മടങ്ങി. ഒരു കുട്ടിയുടെ, ഇർഫാന എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മയുടെ കൺമുമ്പിൽ നിന്നാണ് ഈ അപകടം. ഇനി ഒരാൾക്കും ഇതുപോലത്തെ ഒരു അപകടം വരുത്തല്ലേ, പല പല അപകടത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും എന്താ പറയുക, അപകടങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം മറ്റൊരു ലോറി ഡ്രൈവർ മൊബൈലാണെന്നും പറയുന്നുണ്ട്. പിന്നെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഡ്രൈവർമാർ എടുത്തിട്ട് ഒരു കാര്യമില്ല, ജീവൻ പൊലിഞ്ഞത് പൊലിഞ്ഞതാണ്. അയാളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ 4 ജീവനും രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എല്ലാം പോയി. ആ മക്കൾ, രക്ഷിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ. അത്ര തന്നെ, ഒരു 4 കുട്ടികളും എന്താ പറയുക, ഒരു കുട്ടി ടയറിൻ്റെ അടിയിൽ, അപ്പം അതിൻ്റെ ഉമ്മ കാണുകയാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ലോറിയിലെ ടയറിൻ്റെ അടിയിൽ. എന്താണല്ലേ അവസ്ഥ, ആർക്കും ഇങ്ങനത്തെ ഒരു ദുരന്തം കൊടുക്കാതിരിക്കട്ടെ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ റോഡിലേക്കൂടിയും റോഡ് സൈഡിലേക്കൂടിയും നമുക്ക് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി വരും. ഇപ്പം വാഹനങ്ങളെ പെരുമഴയാണ് റോഡിൽ, വാഹനങ്ങളെ പെരുമഴ.